നെടുങ്കണ്ടത്ത് മരണ വീട്ടിൽ നടന്ന കത്തിക്കുത്തിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ രംഗത്ത്. ആ പ്രശ്നത്തെ ഞായറാഴ്ച നടക്കുന്ന ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ചാണ് മുന്നണികളുടെ ആരോപണവും മറുപടിയും. ഇതിനിടെ കത്തിക്കുത്ത് കേസിൽ പ്രതി ചേർക്കപ്പെട്ട സാഹചര്യത്തിൽ ജിൻസൺ പൗത്തിലിനെ കേരള കോൺഗ്രസ് എമ്മിന്റെ ഔദ്യോഗിക പദവികളിൽ നിന്നും പുറത്താക്കി. കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി അംഗം ജിൻസൺ പൗത്താണ് കോൺഗ്രസ് പ്രവർത്തനായ ഫ്രിജോയെ കഠാര ഉപയോഗിച്ച് കുത്തിയത്. ഈ സംഭവം ആസൂത്രിതമായ രാഷ്ട്രീയ കൊലപാതക ശ്രമമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഇന്നലെ രാത്രി കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം ജിൻസൺ പൗത്തിന്റെ നേതൃത്വത്തിൽ ഒരുപക്ഷം ഗുണ്ടകൾ മരണവീട് സന്ദർശിക്കാൻ വന്ന UDF പ്രവർത്തകനെ അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളത്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ജീവൻ ആരോഗ്യനിലയെ സംബന്ധിച്ച് ഡോക്ടർമാർ ആശങ്കയാണ് രേഖപ്പെടുത്തുന്നത്. ഇത് ഒരാളല്ല, ഇത് സംഘടിതമായിട്ട് വന്നിട്ടുള്ളതാണ്. ഇതിൽ പ്രതിയായി ചേർക്കപ്പെടേണ്ട മുഴുവൻ ആളുകളെയും പ്രതി ചേർക്കുകയും അവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. നാളെ നടക്കാൻ പോകുന്ന കാർഷിക വികസന ബാങ്ക് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ് നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിലൂടെ ഇവിടെ തെളിവാകുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ ആരോപണങ്ങൾ കേരള കോൺഗ്രസ് എം നിഷേധിച്ചു. വ്യക്തിപരമായ സംഘർഷത്തെ രാഷ്ട്രീയ മുതലെടുപ്പിനായി കോൺഗ്രസ് വളച്ചൊടിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ പറഞ്ഞു. സംഭവം ദൗർഭാഗ്യകരമാണ്, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവമാണ്. വ്യക്തിപരമായി ഉണ്ടായ തമ്മിൽ രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടായ വാക്കുതർക്കവും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഘർഷവുമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണ്. അതിനെ ബാങ്ക് തെരഞ്ഞെടുപ്പുമായും രാഷ്ട്രീയവുമായും ഒക്കെ ബന്ധപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന്. തീർച്ചയായും അത് അപലപനീയമാണ്. കേസിൽ പ്രതിചേർക്കപ്പെട്ട സാഹചര്യത്തിൽ ജിൻസൺ പൗത്തിലിനെ കേരള കോൺഗ്രസ് എമ്മിന്റെ ഔദ്യോഗിക പദവിയിൽ നിന്നും പുറത്താക്കിയതായും ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം.